들어가기 한번 해볼래? 내가 놀고 വിദ്യാഭ്യാസരംഗം മാതൃകയും ഉണർവുമേറിയ ധീരനായക ആലോചനകളിലും മുന്നേറുന്ന നമ്മുടെ മാർഗദർശിയെ കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീലിനെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഭൗതിക സൗകര്യങ്ങളും എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധന്മാരും അവരുടെ ജീവിതം കഴിച്ചു തീർത്ത് അല്ലെങ്കിൽ ഉരുകിത്തീർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ദിനേന എന്നോണമെന്നല്ല, നിമിഷങ്ങൾ ഇടവിട്ടാണ് ഓരോ മേഖലയിലും വലിയ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ മുന്നിലിരിക്കുന്ന പോളിടെക്നിക് വിദ്യാർത്ഥികൾ നല്ല മികച്ച മാർക്കോടെ സർക്കാരിന്റെ സ്ഥാപനത്തിൽ പ്രവേശനം ലഭിച്ചിട്ടുള്ളവരാണ്. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന് ലാറ്ററൽ എൻട്രിക്ക് അവസരവുമുണ്ട്. ഡിപ്ലോമ കൊണ്ട് നിർത്താതെ എല്ലാവരും എഞ്ചിനീയറിംഗ് മേഖലയിൽ ഡിഗ്രി കരസ്ഥമാക്കാൻ കൂടി ശ്രമിക്കണം. നിങ്ങളുടെ വൈജ്ഞാനിക അഭിവൃദ്ധിക്ക് സാങ്കേതിക പരിജ്ഞാനത്തിന്റെ വർദ്ധനവിന് അത് വളരെ പ്രയോജനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ ആദ്യമായി മാത്സും ഫിസിക്സും കെമിസ്ട്രിയും പ്ലസ് ടുവിനെടുത്ത് പഠിച്ച് ജയിച്ചിട്ടുള്ള കുട്ടികൾക്ക് പോളിടെക്നിക്കിൽ രണ്ടാം വർഷ ലാറ്ററൽ എൻട്രിക്ക് ഈ വർഷം മുതൽ അനുമതിയായിരിക്കുകയാണ്. ഇക്കാലം അത്രയും നമ്മുടെ സംസ്ഥാനത്ത് മാത്രം അങ്ങനെ ഒരു സൗകര്യം പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്നില്ല. ആ സൗകര്യം ഇപ്പോൾ ഒരുങ്ങി വന്നിരിക്കുന്നു. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ ആ രാജ്യത്തിന്റെ അഭിവൃദ്ധിയും പുരോഗതിയും ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. ഏതൊരു സ്ഥാപനവും നിങ്ങൾ കൊള്ളാവുന്നവരാണ് എന്ന് അവർക്ക് തോന്നിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ശമ്പളം അവർ നൽകും. 2, 3, 4 ലക്ഷം രൂപയൊക്കെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് വിദേശത്ത് മാത്രമല്ല